ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാജിൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമയാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പോക്കറ്റ് ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ബ്രെഡ് വേണം. അതിന് ഇതാ രണ്ട് ബ്രെഡ് ഒരുമിച്ചിട്ടെടുക്കുക. രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു അടപ്പോ എന്തെങ്കിലും ഒരു മൂടിയോ ഒക്കെ എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് രണ്ട് ജോയിൻ്റ് ആയിട്ടാണ് കിട്ടുക. ഇതതിങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക. അതിങ്ങനെ ആക്കിയിട്ട് ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് ഇതിന് ക്രംസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് എടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. ഈ അടപ്പ് വെച്ചിട്ട് അമർത്തിയാൽ ഇതേപോലെ രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടാണ് കിട്ടുക. ഇതിങ്ങനെ കിട്ടും. പിന്നെ ഇത് ബാക്കിയെല്ലാം കൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ബ്രെഡ് ഫുള്ളും ഇങ്ങനെ ചെയ്ത ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഷവർമയുടെ ഫില്ലിങ്സ് ചെയ്യാം. അതിന് നമ്മൾ വെച്ചിരുന്ന ആ ബ്രെഡിനാണ് ഇതാ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഇനി അതിന് വേണ്ട ഫില്ലിങ്സിനുള്ള ഇതാ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില, ഇതൊക്കെ കൂടി നമുക്ക് ഷവർമ മിക്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇത് പിടിക്കും കൂടെ എടുത്തു. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് മയണൈസ് ആണ്. മയണൈസ് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിൽ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം കേട്ടോ. ഞാനത് വെജിറ്റബിൾ മാത്രമായിട്ടാണ് ചേർത്തുകയാണ്. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ പുഴുങ്ങിയിട്ട് അത് ചിക്കിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റിയേക്കാം നമുക്ക്. ഇനി നമുക്ക് ബ്രെഡിനെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ളതാണ്. ഒരു ഒരു മുട്ട എടുത്തിട്ട് പതിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. ഇതാ ഒരു ഇത് ഒരു ഒരു ബ്രെഡ് എടുക്കുക. ഈ മുട്ട കലക്കശയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിനെ മാറ്റിയേക്കാം. നമുക്ക് അടുത്ത ചെയ്യാം.
ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ ബ്രെഡും ഇങ്ങനെ ചെയ്തെടുക്കട്ടാ. അപ്പോൾ ഇതാ ബ്രെഡ് മുഴുവനും ഇതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാട്ടാ. എണ്ണ കുറച്ച് മതി, കുറച്ച് എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും ഇതാ നമുക്ക് ഇങ്ങനെ മുരിച്ചിട്ടെടുക്കട്ടാ. അപ്പൊ അത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കട്ടാ. അതിന് മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് കാണും. അപ്പോൾ ഇതാ മുഴുവൻ ബ്രെഡും നമ്മളിത് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാട്ടാ. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാട്ടാ. അതൊന്ന് മുറിക്കാം. മുറിച്ചാൽ നമുക്ക് ഇങ്ങനെ പോക്കറ്റ് കിട്ടും. എന്താ നമുക്കിതിൽ ഫില്ലിങ്സും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മയോണൈസ്, ഇത്രയും കൂടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയണൈസ് ഒക്കെ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ചെയ്യാട്ടോ. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഇനി കുറച്ച് ടൊമാറ്റോൻ്റെ സോസാണ്, ഒരു ലേശം ടൊമാറ്റോ സോസ്. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം കുറച്ച് മയണൈസ് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ മയണൈസ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതാ ഫില്ലിങ്സ് ചേർക്കുകയാണ്. അപ്പം ഇതാ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ. ഉണ്ടോ
ബ്രെഡ് പോക്കറ്റ് ഷവർമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അത് സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കും ഉണ്ടാവും, അതുകൊണ്ട് എന്നെ പോലെ ചെയ്ത് ഓളം നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാവും. അതുകൊണ്ട് എന്നെ പോലെ ചെയ്ത് എന്റെ വീഡിയോസ് എല്ലാം ലഭ്യമാണ്. അതിനകം ബൈ ബൈ, താങ്ക് യു.